ം നയൻ പോയിൻറ്റ് ടു ഫൈവ് ഇഫ് എഫ് ഇസ് എ സി ഡാഷ് മാപ്പിംഗ് ഓഫ് എൻ ഓപ്പൺ സെറ്റ് ഇ സബ്സെറ്റ് ഓഫ് ആർ എൻ ഇൻ ടു ആർ എൻ ആൻഡ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടബിൾ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ ദെൻ എഫ് ഓഫ് ഡബ്ല്യു ഈസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ എൻ ഫോർ എവരി ഓപ്പൺ സെറ്റ് ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ഇ ഇൻ അതർ വേർഡ്സ് എഫ് ഇസ് എൻ ഓപ്പൺ മാപ്പിംഗ് ഓഫ് ഇ ഇൻ ടു ആർ എൻ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എഫ് എന്നുള്ളൊരു സി ഡാഷ് മാപ്പിംഗ് ആണ് ഓൺ ഇ അതായത് എഫ് ഇസ് കണ്ടിന്യൂസ്ലി ഡിഫറെഷ്യബിൾ ഓൺ ഇ അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ഈയിലെല്ലാ മെമ്പേഴ്സിനും ഇൻവേർട്ടബിൾ ആണ് അതായത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടബിൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈയുടെ ഏതൊരു ഓപ്പൺ സബ്സെറ്റ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് ഡബ്ല്യു ഓപ്പൺ ഇൻ ആർ എൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതായത് എഫ് എന്നുള്ളത് ഇയിൽ നിന്ന് ആർ എനിലേക്കുള്ള ഒരു ഓപ്പൺ മാപ്പിംഗ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ തീയറത്തിൽ നിന്നും ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നതാണ് ഇൻവേർട്ട് ഫംഗ്ഷൻ തീരത്തിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ ഇൻവേർട്ടിബിളും അതുപോലെ തന്നെ ബി ഈക്വൾ ടു എഫ് ഓഫ് എയും ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്പൺ സബ്സെറ്റ് യുവ വിയും ആർ എല്ലിൽ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു യു ബി ബിലോങ്സ് ടു വി സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എഫ് ഇസ് വൺ വൺ ഓൺ യു ആൻഡ് എഫ് ഓഫ് യു ഈക്വൾ ടു വി അവിടുത്തെ കണ്ടീഷൻ ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ എക്സ് ഈക്വൾ ടു എ എന്നുള്ള പോയിൻറ്റിൽ ഇൻവേർട്ടിബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ രണ്ട് ഓപ്പൺ സബ്സെറ്റ് ആർ എൻ്റെ കണ്ടുപിടിക്കാൻ സാധിക്കും എഫ് ഓഫ് യു ഈക്വൽ ടു വി വരുന്ന വിധത്തിൽ അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് ഇയിലെല്ലാ പോയിൻറ്സിലും ആണ് അപ്പോൾ ഡബ്ല്യു എന്നുള്ളത് ഒരു ആർബിറ്ററി ഓപ്പൺ സബ്സെറ്റ് ഓഫ് വി ആയിട്ട് ചൂസ് ചെയ്യുന്നു എക്സ് എന്നുള്ളത് ഡബ്ല്യുലെ ഒരു പോയിൻ്റ് സോ ഗീവം കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള ലീനിയർ ട്രാൻസ്മേഷൻ ആ ഒരു പോയിന്റിലും ആയിരിക്കും അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തീയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയർ എക്സിസ്റ്റ് ഓപ്പൺ സബ്സെറ്റ് യു എക്സ് ആൻഡ് വി എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു എക്സ് ആൻഡ് എഫ് ഓഫ് യു എക്സ് ഈക്വൽ ടു വി എക്സ് ദെൻ നമുക്ക് ഡബ്ല്യുവിന് ഇതുപോലെ എഴുതാം യൂണിയൻ ഓവർ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു യു എക്സ് അതായത് ഡബ്ല്യുയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു എക്സ് എടുക്കുക അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എക്സ് എന്നുള്ളത് യു എക്സിലുണ്ടായിരിക്കും ഡബ്ല്യുലെ എല്ലാ എലമെൻസും ചൂസ് ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു യൂണിയൻ ഓവർ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു യു എക്സ് ആയിരിക്കും ദെൻ എഫ് എന്നുള്ളത് വൺ വൺ ആൻഡ് ഓൺ ടു ആണ് സോ എഫ് ഓഫ് ഡബ്ല്യുവിന് നമുക്ക് ആദ്യം എഫ് ഓഫ് യൂണിയൻ ഓവർ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു യു എക്സ് എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓവർ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു എഫ് ഓഫ് യു എക്സ് എഫ് ഓഫ് യു എക്സ് എന്നുള്ളത് വി എക്സ് ആണ് സോ വിറ്റ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓവർ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു വി എക്സ് ഓരോ വി എക്സും ഓപ്പൺ ആണ് ഇത് ആർബിടറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് നമുക്കറിയാം ആർബിട്രി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ് സോ എഫ് എഫ് ഡബ്ല്യു എന്നുള്ളത് ഓപ്പൺ ആണ് ഡബ്ല്യു എന്നുള്ളത് നമ്മൾ ആർബിറ്ററി ആയിട്ട് ഈയിടെ ഒരു ഓപ്പൺ സബ്സെറ്റ് ആണ് എടുത്തത് എഫ് എഫ് ഡബ്ല്യു എന്നുള്ളത് ഓപ്പൺ എന്ന് കിട്ടി അതിൽ നിന്ന് എഫ് എന്നുള്ളത് ഈയിൽ നിന്ന് ആർ എനിലേക്കുള്ള ഒരു ഓപ്പൺ മാപ്പ് ആണെന്ന് കിട്ടി ദെൻ നയൻ പോയിൻറ് ടു സിക്സിൽ ഒരു നോട്ടേഷനാണ് പറഞ്ഞിട്ടുള്ളത് എക്സ് എന്നുള്ളത് ആർ എൻ ഒരു വെക്ടർ അതായത് അതിന് എൻ കമ്പോണൻസ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ അതുപോലെ വൈ ഈക്വൽ ടു ആർ എമ്മിലെ വെക്ടർ ആണ് വൈ വൺ വൈ ടു എക്സെട്രാ വൈ എം എം കമ്പോണൻസ് ഉണ്ട് എം കോർഡിനേറ്റ്സ് ഉണ്ട് ദെൻ ഓഡേറ്റ് പയർ എക്സ് വൈ കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ആറ് എൻ പ്ലസ് എമ്മിലെ ഈ ഒരു പോയിന്റ് ആണ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ കോമാ വൈ വൺ വൈ ടു എക്സെട്ര വൈ എം ഈ ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് ഓഡേറ്റ് പെയർ എക്സ് വൈ യൂസ് ചെയ്താൽ മതി അവിടെ എക്സും വൈയും വെക്ടേഴ്സും ആണ് എക്സ് എന്നുള്ളത് ആറിനിലെ വെക്ടർ ആണ് വൈ എന്നുള്ളത് ആറ് എമ്മിലെ വെക്ടർ ആണ് അവിടെ എൻ പ്ലസ് എം കമ്പോണൻസുണ്ട് ദെൻ ആർ എൻ പ്ലസ് എമ്മിൽ നിന്നും ആർ എനിലേക്കുള്ള ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ കൺസിഡർ ചെയ്താലും അതിനെ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം നോട്ടേഷൻസ് ഇങ്ങനെയാണ് എ എക്സ് ആൻഡ് എ വൈ അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എ എക്സ് എച്ച് ഈക്വൽ ടു എ ഓഫ് എച്ച് കോമ സീറോ സൊ എച്ച് എന്നുള്ളത് ആർ എനിലൊരു മെമ്പറായിരിക്കും അതുപോലെ കെ എന്നുള്ളത് ആറ് എമ്മിൽ ഒരു മെമ്പർ ആണെങ്കിൽ എ വൈ കെ എന്നുള്ളത് എ ഓഫ് സീറോ കോമ കെ അതിലെ ഫസ്റ്റ് എ എക്സ് എച്ചിൽ പറഞ്ഞിട്ടുള്ള എ ഓഫ് എച്ച് കോമ സീറോ എന്നുള്ളതിൽ അതിൽ സീറോ വെക്ടർ ആർ എമ്മിലെ സീറോ ആണ് അതുപോലെ സെക്കൻഡ് വണ്ണിലെ സീറോ വെക്ടർ ആർ എൻ ലെ സീറോ വെക്ടറാണ് ഫോർ എനി എച്ച് ബിലോങ്സ് ടു ആർ എൻ ആൻഡ് കെ ബിലോങ്സ് ടു ആർ എം അപ്പോൾ എ എക്സ് എന്നുള്ളത് ആർ എൻ നിന്ന് ആർ എനിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് എ എക്സ് എന്നുള്ളത് എൽ ഓഫ് ആർ എനിലെ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും അതുപോലെ എ വൈ എന്നുള്ളത് ആർ എമ്മിൽ നിന്നും ആർ എനിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും അവിടുത്തെ സീറോ വെക്ടർ അതിലെഫക്റ്റ് ചെയ്യുന്നില്ല സോ എ വൈ എന്നുള്ളത് എൽ ഓഫ് ആർ എം ആർ എനിലെ ഒരു മെമ്പർ ആയിരിക്കും അതുപോലെ എ എച്ച് കെ എന്നുള്ളത് എ എക്സ് എച്ച് പ്ലസ് എ വൈ കെ ആണ് ജസ്റ്റ് നോക്കിയാൽ അറിയാവുന്നതാണ് ദൻ തീറം നയൻ പോയിൻറ്റ് ടു സെവൻ ഇംപ്ലിസിറ്റ് തീറത്തിൻ്റെ ഒരു ലീനിയർ വേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഇഫ് എ ബിലോങ്സ് ടു

നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് കറസ്പോണ്ടിങ് ടു എവരി കെ ബിലോങ്സ് ടു ആർ എം ഒരു കെ ഫിക്സ് ചെയ്യുക ആർ എമ്മിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് എച്ച് ബിലോങ്സ് ടു ആർ എൻ ഉണ്ട് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ എ എച്ച് കെ ഈക്വൽ ടു സീറോ അതായത് ഒരു ഗിവൺ വൺ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ എച്ച് കെ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആർ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതുപോലെ ആ എച്ച് കാണാനുള്ള ഫോർമുല ഇതാണ് എച്ച് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻ ഓഫ് എ വൈ കെ അതും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട് സോ നമുക്ക് അറിയാം എച്ച് കെ എന്നുള്ളത് എക്സ് എച്ച് പ്ലസ് എ വൈ കെ ആണ് സോ എച്ച് കെ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എക്സ് എച്ച് പ്ലസ് എ വൈ കെ ഈക്വൾ ടു സീറോ എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി സോ അത് ഈക്വൽ ടു സീറോ എന്നുള്ളതിൽ നിന്നും എക്സ് എച്ച് ഈക്വൽ ടു മൈനസ് എ വൈ കെ സോ എച്ച് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എ വൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻവേഴ്സ് ഓഫ് എ വൈകെ കാരണം എക്സ് ഇൻവേഴ്സ് എന്നുള്ളത് ലീനിയർ ആണ് അതുപോലെ തന്നിട്ടുണ്ട് എക്സ് എന്നുള്ളത് ഇൻവേർട്ടിബിൾ ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ് ഇൻവേഴ്സും ഇൻവേർട്ടിബിൾ ആയിരിക്കും അതുകൊണ്ട് അത് വൺ വൺ ആൻഡ് ഓൺ ടു ആയിരിക്കും സോ എക്സ് ഇൻവേഴ്സ് ഓഫ് എ വൈകെ എന്നുള്ളത് എ വൈ കെ എന്നുള്ളത് ആറിനിലൊരു വെക്ടർ ആയിരിക്കും സോ എക്സ് ഇൻവേഴ്സ് ഓഫ് എ വൈകെ എന്നുള്ളത് ഒരു യുണീക്ക് വെക്ടർ ആയിരിക്കും കാരണം അത് വൺ വൺ ആൻഡ് ഓൺ ടു ആണ് സോ എച്ച് എന്നുള്ളത് നമുക്ക് യുണീക്കലി സോൾവ് ചെയ്തെടുക്കാൻ സാധിച്ചു എച്ച് എന്നുള്ളത് ഇതാണ് മൈനസ് എക്സ് ഇൻ ഓഫ് എ വൈകെ അപ്പോൾ ഒരു ഗിവൺ കെ ബിലോങ്സ് ടു ആർ എം അതായത് ആർ എമ്മിലെ ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അതായത് എച്ച് കെ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു ഇക്വേഷൻ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണീക്ലി ഒരു അച്ചിനെ കണ്ടുപിടിക്കാൻ സാധിക്കും ആർ എൻ്റെ അത് കാണാനുള്ള ഫോർമുല ഇതാണ് മൈനസ് എക്സ് ഇൻവേഴ്സ് ഓഫ് എ വൈ കെ സോ എക്സ് എന്നുള്ളത് ഇൻവേർട്ടബിൾ ആണെങ്കിൽ ആർ എമ്മിലെ ഒരു വെക്ടർ ഗിവൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ എന്നുള്ള ഒരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എച്ച് കെ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് യുണീക്ലി എച്ചിന് വേണ്ടി സോൾവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആ സൊല്യൂഷൻ ഒരു ലീനിയർ ഫങ്ഷൻ ഓഫ് കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു എച്ച് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻ ഓഫ് എ വൈ കെ എന്നുള്ളത് അത് ഒരു ലീനിയർ ഫങ്ഷൻ ഓഫ് കെ ആണ് അപ്പോൾ അതാണ് ഈ തീരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്